നമസ്കാരം. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് ഒരാൾ കടന്നു വന്നു. സ്നേഹമുള്ളവർ അവനെ സ്നേഹത്തോടെ കാസ്ട്രോ എന്ന് വിളിച്ചു. സോ കാസ്ട്രോയെ ഇഷ്ടപ്പെടാനുള്ള 5 കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളൊക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ 5 കാരണങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ കാരണം, ധനുഷ് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നമ്മമാതിരി പിള്ളേരെ പാത്താ പിടിക്കാതെ പക്ക പക്കത്താ പിടിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാസ്ട്രോ പോലെ കുറേ കണ്ടുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എന്നെ പിടിച്ചിരുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ശബ്ദവുമാണ്. ഒരു രക്ഷയില്ല, നമുക്ക് ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഫുൾ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു ശബ്ദവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ അത് നമുക്ക് വളരെ വളരെയധികം നമ്മളെ അദ്ദേഹത്തെയായിട്ട് അടുപ്പിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ്, ആ ശബ്ദവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമാണ് എന്നെ കാസ്ട്രോ ബ്രോയായിട്ട് കൂടുതൽ ആ ഒരു ഇഷ്ടപ്പെടുത്തിയ കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം ജൂലിയസ് സീസറുടെ മരണത്തിന് ശേഷം മാർക്ക് ആന്റണി പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു പ്രസംഗത്തിന് ശേഷം ജൂലിയസ് സീസർ മരിച്ചത് നന്നായി എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ അത് തിരുത്തിക്കുറിച്ച് ജൂലിയസ് സീസറിൻ്റെ കൊലപാതകത്തിന് കാരണമായ ആൾക്കാരെയൊക്കെ പിന്നെ തേടി പിടിച്ച ആൾക്കാരെ കൊണ്ട് ആ ഒരു ആ ജനങ്ങളെ ഇളക്കി മറിക്കാൻ മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിന് കഴിഞ്ഞു. സോ വാക്കുകൾക്ക് ഒട്ടേറെ ശക്തിയുണ്ടെന്ന് പണ്ടേ തെളിഞ്ഞതാണ്. സോ ആ വാക്കുകളും ശബ്ദവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഞാൻ കാസ്ട്രോ ബ്രോയെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ളത്. സോ ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഓൾവേസ് നമുക്ക് അറിയാം പബ്ജി അല്ലെങ്കിൽ പബ്ജി ഗെയിം പ്ലേസാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. ഞാൻ പൊതുവെ ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, എനിക്ക് പബ്ജി അങ്ങനെ എത്ര കളിച്ചിട്ടും ആ ഒരു നൂബ് എന്നുള്ള ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. സോ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സുകളും കാര്യങ്ങളൊക്കെ നോക്കും. സോ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന, അതായത് മലയാളത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു വീഡിയോ ആയിരുന്നു കാസ്ട്രോ ബ്രോയുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ. സോ അത് നമ്മൾ ഒരുപാട് ഒരുപാട് കണ്ടു. അങ്ങനെ ആ ഗെയിം പ്ലേസ് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാസ്ട്രോ ബ്രോയുടെ ഗെയിം പ്ലേസ് ശ്രദ്ധിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് നേടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് കില്ലുകളും കാര്യങ്ങളൊക്കെ ഒരു ആൾ നേടുന്നത് കാണുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അയാളിലേക്ക് അട്രാക്റ്റഡ് ആയി പോകും. സോ നമ്മളുടെ ഒരു ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കാസ്ട്രോ. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലേ തന്നെയാണ്. അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. സോ നമുക്കിനി മൂന്നാമത്തെ കാരണത്തിലേക്ക് പോവാം. സോ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് വിനയമാണ്. നമുക്ക് ആരെ കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു വിനയം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നമ്മുടെ കാസ്ട്രോ ബ്രോയുടെ കയ്യിൽ, അതായത് ഒരുപാട് പേര് ചുറ്റും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടും അഹങ്കരിക്കാതെ വിനയം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ് അദ്ദേഹത്തെ ഇപ്പോഴും ഇഷ്ടപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. വിനയം എല്ലാവർക്കും അങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, അത് മനസ്സിൽ തന്നെ, അത് ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാവേണ്ട ഒരു സംഭവം തന്നെയാണ്. സോ ആ ഒരു വിനയമാണ് നമ്മളെ ഇപ്പോൾ കൂടുതലായിട്ട് കാസ്ട്രോ ബ്രോയിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒരുമാതിരി പേർക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു വിഷയത്തിലാണ് നമ്മളെ എന്ന് ഞാൻ പറയുന്നത്. സോ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആ വിനയം തന്നെയാണ്. ഇനി നാലാമത്തെ കാരണം എന്തായിരിക്കും? നാലാമത്തെ കാരണം, സോ നാലാമത്തെ കാരണം, തോറ്റും പോകുമ്പോൾ പതറാത്ത മനസ്സ്. അതായത് ഒരുപാട് തവണ വീണപ്പോഴും നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഓടും, അതായത് നടക്കാൻ പഠിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് തവണ വീണിട്ടായിരിക്കും പഠിക്കുക. പക്ഷേ നമ്മൾ നടക്കാണ്ടിരിക്കില്ലല്ലോ. അതേപോലെയാണ് കാസ്ട്രോ ബ്രോയുടെ കാര്യവും. ഒരുപാട് ഒരുപാട് തവണ വീണുപോയപ്പോഴും പതറാതെ എണീറ്റ് നിന്ന് പോരാടിയതുകൊണ്ടാണ് ഇപ്പം 800,000 മേലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള ഒരു യൂട്യൂബറായി അദ്ദേഹം മാറിയത്. ഒരുപാട് തവണ യൂട്യൂബ് ചാനൽ മോണറ്റൈസേഷൻ റിഗ്രറ്റ് ആവുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടും കാസ്ട്രോ ബ്രോ അതൊന്നും ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും പോരാടി അങ്ങനെ എണീറ്റ് വന്നതാണ്. അതുപോലെ തന്നെ ഗെയിം പ്ലേകളിൽ വെല്ലുവിളിക്കുന്ന ബംഗാളികളെ ചലഞ്ച് ചെയ്ത് കൊന്നൊടുക്കുന്നതും ഒക്കെ നമുക്ക് അദ്ദേഹത്തിലേക്കുള്ള ആ ഒരു സ്നേഹം കൂട്ടാൻ ഉപകരിച്ചു എന്നുള്ളതാണ് കാര്യം. സോ ഇനി അഞ്ചാമത്തെ കാരണം, അഞ്ചാമത്തെ കാരണം വളരെ കോമഡിയാണ്. കുതിരവട്ട പപ്പുചേട്ടൻ ലാലേട്ടനോട് ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയോട് തന്നെ പ്രണയം തോന്നാനുള്ള കാരണം എന്താണെന്ന്. അപ്പം ലാലേട്ടൻ പറയുന്നൊരു ഉത്തരമുണ്ട്, അത് പിന്നെ അങ്ങനെ അത് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ഇഷ്ടം തോന്നിപ്പോയി. അതാണ് അഞ്ചാമത്തെ കാരണം, അതങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി.
അതുപോലെ ഒരുപാട് ഒരുപാട് പേരുണ്ടാവും കാരണമൊന്നും പറയാണ്ട് ഇഷ്ടം തോന്നിപ്പോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ എന്തായാലും ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് അടിക്കുക ഗൈസ്. സോ ഇതാണ് ഞാൻ കാസ്ട്രോ ബ്രൂനോയെ ഇഷ്ടപ്പെടാനുള്ള 5 കാരണങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ടാവും, ആ കാരണങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതുപോലത്തെ വീഡിയോ ഇനി ഞാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. സോ ഒരുപാട് ഒരുപാട് സന്തോഷം, പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുപോലെ Q&A നിങ്ങൾക്ക് ചോദിക്കാനുള്ള ആഗ്രഹങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റർ ഉണ്ട്, അതിൻ്റെ അടിയിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് അടുത്തത് ആരെയാണ് ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.